വെൽക്കം ടു ഫിലിം ഫ്ലിക്സ്. ഗോവ രാജേന്ദ്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂര പുരസ്കാരം ഇക്കുറിയും ലിജോ ജോസ് പല്ലിശ്ശേരി സ്വന്തമാക്കി. രണ്ടാം തവണയാണ് ലിജോ ജോസ് ഗോവ ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജെല്ലിക്കെട്ടാണ് ലിജോയെ ഇക്കുറി ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കഴിഞ്ഞ വർഷം ഇമയുവിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് രജത മയൂരത്തിന് ലഭിക്കുക. ഫ്രഞ്ച് സ്വിസ് സിനിമ പാർട്ടിക്കിൾസ് ആണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം സ്വന്തമാക്കിയത്. ബ്ലേസ് ഹാരിസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 40 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. വാഗ്ദർ മൗര സംവിധാനം ചെയ്ത മാരി ഗെല്ലയിലെ അഭിനയത്തിന് സ്യൂ ഷോർഷയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. ഗറില്ല രാഷ്ട്രീയ തടവുകാരനായ കാർലോസ് മാരി ഗെല്ല എന്ന കഥാപാത്രമാണ് ഷോർഷയെ ഇക്കുറി മികച്ച നടനാക്കി മാറ്റിയത്. ബായിഗട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉഷ ജാദവിനാണ് മികച്ച നടിക്കുള്ള രജത മയൂരം. കേരളത്തിൽ നടന്ന ഉദയകുമാർ ഉരുട്ടിക്കൊലയെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയാണ് മായിഘട്ട്. ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയുടെ വേഷമാണ് ഉഷ ജാദവിന് ഈ പുരസ്കാരം നേടിക്കൊടുത്തത്. ഇക്കുറി മികച്ച നവാഗത സംവിധായകർക്കുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. മാരിയസ് ഒട്ടേലിൽ സംവിധാനം ചെയ്ത മോൺസ്റ്റേഴ്സും അമീൻ സിദ്ദി ഭൗമദീൻ സംവിധാനം ചെയ്ത അബു ലൈലയ്ക്കുമാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പെമ സെഡൻഡ്രയുടെ ബലൂൺ പ്രത്യേക ജൂറി അവാർഡും ഹെല്ലോരെ പ്രത്യേക ജൂറി പരാമർശവും കരസ്ഥമാക്കി. എന്തായാലും ഇക്കുറിയും ഗോവ ചലച്ചിത്ര മേളയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ മികച്ച സംവിധായകനായി മാറിയത് മലയാളികൾക്ക് അഭിമാനിക്കാനാവുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫ്ലിക്സ്.